കേരളത്തിലെ സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ കോഴ്സുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക കോളേജാണ്. 2001 കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന് അർഹതപ്പെട്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആര്യാടൻ മുഹമ്മദിന്റെ വീട്ടിലെത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിൽ MLA. കോവിഡ് കാലത്ത് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൊതുസമൂഹത്തിനിടയിൽ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്തും ജില്ലയിലും സ്ഥാനാർത്ഥി പട്ടികയിൽ യൂത്ത് കോൺഗ്രസിന് അർഹമായ പരിഗണന ലഭിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയതിന്റെ ലിസ്റ്റും മാധ്യമങ്ങൾക്ക് മുന്നിൽ MLA എടുത്തുകാട്ടി. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ MLA പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഈ കാണുന്നതൊക്കെ നിലമ്പൂരാണ്. യൂത്ത് കോൺഗ്രസ് അസംബ്ലി പ്രസിഡന്റ് ഉൾപ്പെടെ നിയോജകമണ്ഡല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയാണ് പറയേണ്ടത്, പാർട്ടിയുടെ മുമ്പിൽ അത് പാർട്ടിയാണുള്ള രീതി. യൂത്ത് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവകാശമില്ല, വിൽക്കണം എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഉത്തരം. ഫൈനൽ പട്ടിക വരുമ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയുമായിരിക്കും. എനിക്ക് പ്രതീക്ഷയുണ്ട്, ഞാനത് പൊളൈറ്റ്ലി ബട്ട് വെരി ഫേം പാർട്ടിയുടെ മുമ്പിൽ ഞാൻ ആവർത്തിക്കുന്നു, വെരി പൊളൈറ്റ് ബട്ട് വെരി ഫേം ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിൽ ആ കാര്യം അവതരിപ്പിക്കും. മുന്നാക്ക സംവരണ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടല്ല കോൺഗ്രസിന്റെ നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഇടതും വലതും ഇരുന്നത് ശിവശങ്കരനും രവീന്ദ്രനുമാണ്. സർക്കാരിന് കേരളത്തിലുണ്ടായ ജാള്യത മറക്കാനാണ് UDF ജനപ്രതിനിധികൾക്കെതിരെ കേസെടുക്കുന്നത്. ജനങ്ങളാണ് തന്നെ മുഖ്യമന്ത്രി കസേരയിൽ കയറ്റിയതെന്ന കാര്യം പിണറായി വിജയൻ മറക്കരുത്. ജനങ്ങൾ മാഫിയകളെ ഡെപ്യൂട്ടേഷനിൽ കയറ്റിയ അവസ്ഥയിലാണെന്നും MLA പറഞ്ഞു. ഞങ്ങൾ മൗനം പാലിച്ചിട്ടില്ല. ഞാൻ ഇവിടെ ഉൾപ്പെടെ വന്നിട്ട് നിലമ്പൂർ ഉൾപ്പെടെ വന്ന് നമ്മൾ ആ കഴിഞ്ഞ ദിവസം വന്ന സമയത്തൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മറുപടി പറയേണ്ടത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് നിയന്ത്രിക്കുകയാണ്. ആർക്കെതിരെ കേസെടുക്കണം, ആർക്കെതിരെ കേസെടുക്കണ്ട, കേസെടുത്താൽ ആര് അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആര് അറസ്റ്റ് ചെയ്യണ്ട എന്ന് തീർത്തും പക്ഷപാതപരമായി. ഇപ്പോൾ ED ഒക്കെ ഞങ്ങളാണ് വിളിച്ചു കൊണ്ടുവന്നതെന്ന് വലിയ കുട്ടി കോഴിച്ചിട്ട് ഇപ്പോൾ ഫൗളെന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളത്തിലുണ്ടായ ജാള്യത മറക്കാൻ UDFന്റെ ജനപ്രതിനിധികൾക്കെതിരെ വളരെ ശക്തമായ നടപടിയും സ്വന്തം ജനപ്രതിനിധികളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം. അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുത്തിയത് കേരളത്തിലെ ജനങ്ങളാണ്. പക്ഷെ അദ്ദേഹം ആക്ട് ചെയ്യുന്നത് ചില മാഫിയ സംഘങ്ങൾ അദ്ദേഹത്തെ അവിടെ ഡെപ്യൂട്ടേഷനിൽ ഇരുത്തിയതുപോലെ. മുന്നാക്ക സംവരണ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടല്ല കോൺഗ്രസിന്റെ നിലപാടാണ് യൂത്ത് കോൺഗ്രസിനുള്ളതെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.